ഊർങ്ങാട്ടിരി സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷങ്ങൾക്ക് 21-ന് തുടക്കമാകും. 1923-ൽ ഐക്യനാണയ സംഘമായി ആരംഭിച്ച ബാങ്ക് ഇന്ന് തോട്ടുമുക്കത്തും ചൂളാട്ടിപ്പാറയിലും ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത് കൂടാതെ നാളികേര കർഷകരെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി കല്ലരട്ടിക്കലിൽ നാളികേര സംസ്കരണ യൂണിറ്റും പച്ചത്തേങ്ങ സംഭരിച്ച് യുറാക്കോ എന്ന പേരിൽ വെളിച്ചെണ്ണയും വിപണിയിലെത്തിക്കുന്നു. കൂടാതെ അരീക്കോട് കീഴുപറമ്പ് ബാങ്കുകളുടെ സഹകരണത്തോടെ സൗജന്യ ഡയാലിസിസ് സെൻറ്റർ വഴി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നുണ്ട്. കർഷകർ, മുൻ ഭരണസമിതി അംഗങ്ങൾ, മുൻ ജനപ്രതിനിധികൾ തുടങ്ങിയവരെ ആദരിക്കൽ, മെഡിക്കൽ ക്യാമ്പ്, വിദ്യാഭ്യാസ പരിപാടികൾ, കലാകായിക സാംസ്കാരിക പരിപാടികൾ, വ്യാപാരി, യുവജന, ആദിവാസി സംഗമങ്ങൾ തുടങ്ങി ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് പരിപാടികൾ. 21-ന് 4-ന് തെരട്ടമ്മൽ ബാങ്ക് പരിസരത്ത് വെച്ച് മന്ത്രി വി അബ്ദുറഹിമാൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മന്ത്രിയെ കൂടാതെ MLA മാർ, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ പരിപാടിയുടെ ഭാഗമാകുമെന്ന് ഭാരവാഹികളായ KM കുര്യാക്കോസ്, T മോഹൻദാസ്, PK ജോസ്, KC മാത്യു, BB മാത്യു, K മുഹമ്മദ് അഷറഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഊർങ്ങാട്ടി സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1923 ഡിസംബർ 12-ന് ആരംഭിച്ച ഐക്യനാണയ സംഘമായി പ്രവർത്തനം ആരംഭിച്ച ഈ ബാങ്ക് ഇന്ന് അതിൻ്റെ ശതാബ്ദിയിലേക്ക് കടക്കുകയാണ്. ഈ ബാങ്കിന് തോട്ടുമുഖത്തും ചുള്ളാട്ടിപ്പാറയിലും രണ്ട് ബ്രാഞ്ചുകളും, അതോടൊപ്പം തന്നെ നാളികേര കർഷകരെ സഹായിക്കാനുള്ള ഒരു നാളികേര കോംപ്ലക്സ്, നാളികേരം സംഭരിച്ച് യുറാക്കോ എന്ന പേരിൽ വെളിച്ചെണ്ണ വിപണിയിലിറക്കി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബാങ്ക് തൻ്റെ പണമിടപാട് മാത്രമല്ല സാമൂഹ്യമായ കാര്യങ്ങളിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഊർങ്ങാട്ടിരി, അരീക്കോട്, കീഴുപറമ്പ് എന്നീ 3 ബാങ്കിൻ്റെ ഒരു കൺസോർഷ്യം രൂപീകരിച്ച് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ 3 പഞ്ചായത്തിലെ വൃക്കരോഗികൾക്ക് തീർത്തും സൗജന്യമായി ഡയാലിസിസ് ചെയ്തു വരികയാണ്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി കാർഷികാനുബന്ധ ടൂറിസം മേഖലകളിൽ പദ്ധതികൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് കക്കാടമ്പയിൽ, വെണ്ടേക്കമ്പയിൽ എന്ന സ്ഥലത്ത് ഭൂമി വാങ്ങി അതിൻ്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കുള്ള കിഡ്സ് പാർക്ക്, അതുപോലെ റിസോർട്ടുകൾ, അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ വൈവിധ്യങ്ങളായ ഫലവൃക്ഷ തൈകൾ എന്നിവയാണ് അവിടെ ഞങ്ങൾ ബാങ്ക് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 5 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 1929-ൽ ആരംഭിച്ച് വിവിധങ്ങളായ മേഖലകളിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് ഊർങ്ങാട്ടി സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ 100-ാം വാർഷികത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. ഇതുമാത്രമല്ല ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾ, അതായത് രോഗികൾ, പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ മിടുക്കന്മാരായ കുട്ടികൾക്കുള്ള അവാർഡുകൾ, അതുപോലെ ചികിത്സാ സഹായങ്ങൾ, നിർധനരായ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളിലൂടെയാണ് ബാങ്ക് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ബാങ്ക് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കായി മാറിയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശതാബ്ദി ആഘോഷത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് ഉദ്ഘാടനമാണ് ഈ 21-ാം തീയതി ശനിയാഴ്ച 4 മണിക്ക് ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അദ്രയമ നിർവഹിക്കുന്നത്. ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട എറണാട് MLA PK ബഷീർ, വണ്ടൂർ MLA AP അനിൽകുമാർ, നിലമ്പൂർ MLA PV അൻവർ, അങ്ങനെ മുതലായ ആളുകളും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു പരിപാടിയായിട്ടാണ്, ഒരു തുടക്കമായിട്ടാണ് ബാങ്കിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്നത്, തുടക്കമിടുന്നത്. അതോടൊപ്പം തന്നെ വമ്പിച്ച രീതിയിലുള്ള വിളംബര ഘോഷയാത്രയും ഈ പരിപാടിയുടെ കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് മ്യൂസിക് പാർട്ടിയുടെ ഒരു ഗാനമേളയും ഇതിനോടനുബന്ധിച്ച് പ്ലാൻ ചെയ്തു.